എടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആണ്, സത്യം പറയാലോ അടിപൊളി. ഞാൻ നല്ല ഡൈഗാഡ് ഫാൻസ് കേട്ടോ, ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഒന്നും പറയണ്ട, നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച പാട്ട് ടു വരും. അവന് കാശ് കൊടുക്കും. എടാ പടം ഗുണ്ടമേ, ലൈഫ് ആയിരുന്നു ശരിയാ. എടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആണ്, സത്യം പറയാലോ അടിപൊളി. ഞാൻ നല്ല വീട്ടിൽ പോയിട്ട് കാണണം എന്റെ വീഡിയോ. അപ്പൊ എന്താ രാജേട്ടാ, ഭയങ്കര അഭിപ്രായമാണല്ലോ. ഇപ്പൊ തന്നെ വന്ന ആൾക്കാർ കെട്ടിപ്പിടിക്കുന്നു, അത്രേ ഉള്ളൂ അത്ര അഭിപ്രായം. അവന്റെ ജീവിതത്തിൽ എന്തോ ഇതിനെ പറ്റി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. എന്തായാലും ഈ മൂപ്പറ ജീവിതത്തിൽ നടന്ന കഥയാണ്, ഇതിലുള്ള തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ സംഭവങ്ങളും. അപ്പൊ ഒരു നടന്ന കഥ, നടന്ന പരിപാടി സിനിമയായി. സിനിമയായിട്ട് ഇപ്പൊ ആൾക്കാർ കാണുന്നു. കുറച്ച് നമ്മള് ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ചൊരു മിക്സഡ് അഭിപ്രായം വന്നു, സെക്കൻഡ് ഹാഫ് നല്ല പരിപാടിയെന്ന് പറഞ്ഞിട്ട് അഭിപ്രായം വന്നു. അപ്പൊ ഒന്ന് ആൾക്കാർ ഇവിടെ ഒന്ന് ഇരുന്ന് കണ്ടിട്ട് ഒന്ന് പോയേക്കാന്ന് വെച്ച് നോക്കും. ഭയങ്കര അഭിപ്രായം അടിയടിക്കണേ. അപ്പൊ എന്തായാലും സന്തോഷം, ഈ ആഴ്ചയും കൂടെ ഇതേക്ക് പോയി കഴിഞ്ഞാൽ. കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം നമുക്ക് ഫസ്റ്റ് ഡേ ഒക്കെ നല്ല ആള് കയറി, സാധാരണ മറ്റേ ഓർഗാനിക് ആയിട്ട് തിയേറ്ററിലെ ആള് ഉണ്ട്. പക്ഷെ ഈ വീക്ക് മഴയും പരിപാടിയും ഒക്കെ ആയിട്ട് കുറച്ച് കുറവുണ്ട്. അപ്പം എന്തായാലും ഈ ആഴ്ചയോടുകൂടി കുറച്ചുകൂടി ആള് വരട്ടെ. എന്തായാലും മോശമില്ലാത്ത അഭിപ്രായം ഉണ്ട്, സന്തോഷം. പക്ഷെ ധ്യാൻചേട്ട ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി എന്ന് പറയണ്ട ആൾക്കാരെ. മറ്റേ ബബ്ബബ്ബ ഞാൻ ഷൂട്ടിലായിരുന്നു, പിന്നെ കോയമ്പത്തൂർ പോയി, പിന്നെ ഇന്നലെ എത്തിയതാണ്. എത്തിയിട്ട് ഒന്ന് മുകേഷേട്ടനൊക്കെ ആരാ ഋതു മന്ത്ര ആ ഋതു വന്നിരുന്നല്ലേ. ആ ഋതു ഇവരൊക്കെ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സന്തോഷം, ഇനി അടുത്ത വെബ് സീസൺ ഓണത്തിന് കാണാം. ഞാൻ ചേട്ടാ അടി അടിപൊളിയായിരുന്നു ലാസ്റ്റത്തെ. അതൊന്നും ആരാ അടിയായിട്ട് കൂട്ടല്ലേ ഞാൻ. അല്ല ഇത് ഒരു അടിപ്പടം ഫുൾ കാണാൻ പറ്റും നമുക്ക്. തടിയെല്ലാം കുറച്ചിട്ട് ഞാൻ അടുത്ത വല്ല ഒരു അടിപ്പടം പിടിക്കുന്നുണ്ട്. ആ വരും, സെറ്റാണ്. ആ സെറ്റാണ് ഏട്ടനും ഞാനും തമ്മിലുള്ള പരിപാടി നടക്കുന്നു. ദിലീപ് ഏട്ടൻ ജോയിൻ ചെയ്തിട്ടില്ല. ദിലീപ് ഏട്ടൻ ഇപ്പൊ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ദിലീപ് ഏട്ടൻ ഈ സ്കെഡ്യൂൾ ജോയിൻ ചെയ്യും ഈ മാസം അവസാനം. പിന്നെ അടുത്ത മാസം തൊട്ട് ദിലീപ് ഏട്ടൻ്റെ പരിപാടി. അപ്പം ഞാനും ഏട്ടനുള്ള കുറച്ച് കോമ്പിനേഷൻസ് എല്ലാം തീർത്ത്
ഒരു അതിനകത്തൊരു ക്യാമറോൾ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള ഒരു അന്യഭാഷ. ഞാനും കേൾക്കുന്നുണ്ട്, ചിലപ്പോ അന്യഭാഷ ആയിരിക്കില്ല, നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഒരു വലിയൊരു ആള് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. അവസാനം അതിന്റെ ഒരു സീക്വല് പോലെയൊക്കെ പ്ലാനിങ് ഉണ്ട്, ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫസ്റ്റ് പാർട്ട് നന്നായി വരുവാണെങ്കിൽ സെക്കൻഡ് പാർട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു വലിയൊരാളുടെ പരിപാടിയിലാണ് നിർത്തിയിരിക്കുന്നത്, അതെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു വലിയൊരാള് വരാൻ സാധ്യതയുണ്ട്. അത്രേ ഓക്കെ.